പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സമാധാനം ലോകം മുഴുവനിലേക്കും വ്യാപിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ നിങ്ങൾ നിന്ന് മറ്റൊരാളിലേക്ക് സമാധാനം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള യെഹിയോർ മിനിസ്ട്രിക്ക് നിങ്ങൾ നൽകി വരുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും എല്ലാ ആശീർവാദങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് അനേക മക്കൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരി നന്ദി. ഇനിയും അനേക മക്കളുടെ ഹൃദയങ്ങളിലേക്ക് യെഹിയോർ വെളിച്ചമുണ്ടാകട്ടെ. ലെറ്റ് ദെയർ ബി ലൈറ്റ്, യഥാർത്ഥമായ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സഹായവും സഹകരണവും ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ലോക സുവിശേഷവൽക്കരണത്തിൽ നമുക്കും പങ്കാളികളാകാം. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി യെഹിയോർ മിനിസ്ട്രിയെ ദൈവം തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ പങ്കാളികളാകാൻ നിങ്ങളെ ഓർത്തും ഞങ്ങൾ ദൈവത്തിന് മുൻപിൽ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. ഒപ്പം നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഉണ്ടാകും. അപ്പോൾ നിങ്ങളാരും ഫോൺ വിളിക്കേണ്ട, ഫോൺ വിളിച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് വാട്സപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വോയിസ് മെസ്സേജായിട്ടോ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ ഇമെയിലായിട്ടോ ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ച ആ കഥ, അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ തുടരുന്നു. ആ കഥയുടെ ഒരു റിയലൈസേഷനിലേക്ക്, അതിൻ്റെ റിയാലിറ്റിയിലേക്ക് നമുക്ക് കടന്നു വരാം. കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ കഥ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, ആ എഞ്ചിനീയർ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? എഞ്ചിനീയർ നമ്മുടെ ദൈവമായ സർവശക്തനായ യേശു ക്രിസ്തുവാണ്. ഇതാണ് അവൻ നമുക്ക് വേണ്ടി പണിയാൻ ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിൻ്റെ ഡ്രാഫ്റ്റ്. ഇതിലെല്ലാം വളരെ കൃത്യമാണ്. ഇതിൽ അണുവിട വ്യത്യാസമില്ല. ഒരു വള്ളിയോ പുള്ളിയോ ഇതിൽ നിന്നും മാറുകയില്ലെന്ന് അവൻ തന്നെ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഭവനം പണിയേണ്ടത്. ഇതനുസരിച്ചിട്ടാണ് ആ ഭവനം പണി നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഈ ഭവനം പണിയാൻ ഏറ്റവും ആദ്യം ഒരു കോൺട്രാക്ടറെ വിളിച്ചു. ആ കോൺട്രാക്ടറാണ് ഈ ഭവനം പണിയുടെ പരമാധീശനായ പരിശുദ്ധ പിതാവ്. പിന്നീട് സബ് കോൺട്രാക്ടർ, വീണ്ടും സബ് കോൺട്രാക്ടർ. നമുക്കറിയാം കാർഡിനൽസ്, ബിഷപ്സ്, പ്രീസ്റ്റ്, നൺസ്, അൽമായർ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയാണ് ഈ കഥയിലൂടെ നമ്മൾ വിവക്ഷിക്കുന്നത്. പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ കഥയിൽ വളരെ വ്യക്തമായി നമ്മൾ പറയുക. പലരും പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയിലേക്ക് വന്നു, ഇവിടെ നിന്ന് തന്നെ പണി പഠിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, സഭയുടെ പ്രബോധനങ്ങൾ തെറ്റാണ്, സഭ ഇതുവരെ പഠിപ്പിച്ചതെല്ലാം തെറ്റാണ്, ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് ശരി, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ് പലരും സഭയിൽ നിന്ന് വിട്ടുപോയി. ചിലർ സഭയ്ക്കുള്ളിൽ തന്നെ ഈ പണിക്കിടയ്ക്ക് തന്നെ പണിക്കാരെ തമ്മിൽ തമ്മിൽ തെല്ലിക്കാൻ തുടങ്ങിയപ്പോൾ സഭ തന്നെ പുറത്താക്കി. പലരോടും പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് വരരുത്, നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ തത്വങ്ങളും തത്വസംഹിതകളും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ആ തോന്നലുകളും നിങ്ങൾ നിന്ന് പുറത്ത് കളഞ്ഞതിന് ശേഷം ഈ സ്ട്രക്ചർ അനുസരിച്ച് പരിപൂർണമായി ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ ഈ ജോലിയിൽ നിങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടരാം, അല്ലെങ്കിൽ വി ആർ ഹെൽപ്ലെസ്. സഭ വളരെ വ്യക്തമായി പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവരെല്ലാം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയും സഭയുടെ പഠനങ്ങളും സഭയുടെ പ്രബോധനങ്ങളും തെറ്റാണെന്നും, 30, 40, 50 വർഷം മുമ്പ് സ്ഥാപിച്ചതും അല്ലെങ്കിൽ 500 വർഷം മുമ്പ് സ്ഥാപിച്ചതുമായ പ്രസ്ഥാനങ്ങളാണ് ശരിയെന്നും, 2000 വർഷം മുമ്പ് പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ സ്ഥാപിച്ച തമ്പുരാൻ കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു തെറ്റാണെന്നും പഠിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി പ്രസ്ഥാനങ്ങൾ, ഒത്തിരി വ്യക്തികൾ. ഇന്ന് അവരുടെ പിന്നാലെ പോകാൻ അനേക മക്കൾ. കാരണം ഇവരെല്ലാം ബുദ്ധിയിൽ ദൈവിക ജ്ഞാനത്തെ കടത്തിടാൻ ശ്രമിക്കുന്നു. അതൊരിക്കലും കടന്നു പോകില്ല. അവരുടെ ബുദ്ധിയിൽ അന്ധകാരം നിറച്ചിട്ട് ഈ അന്ധകാരമാണ് പ്രകാശമെന്ന് പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിന്റെ ബുദ്ധിയിൽ അന്ധകാരം നിറച്ചിട്ട് ഈ അന്ധകാരമാണ് പ്രകാശം, ഇതിൻ്റെ അപ്പുറം മറ്റൊരു പ്രകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അനേകം ഈ ഭവനം പണിക്കാരുണ്ട് ഇന്ന് ഈ ഭവനം പണിയാൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം ഏതാണ് യഥാർത്ഥമായ ഭവനം, ആരാണ് യഥാർത്ഥമായ ഭവനം പണിക്കാർ. ഈ ഭവനം ആത്മാർത്ഥയുടെ പണിയുമ്പോൾ ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഭിന്നതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്.
അതിൽ ചീത്ത സ്വഭാവമുള്ളവരുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒന്നു മാത്രം, നമ്മൾ ചേർന്നത് ഈ ഭവനം പണി പൂർത്തിയാക്കാനാണ്. അതിൽ പണിയുന്ന ഒരു മേസ്ത്രിയെ കണ്ടിട്ടല്ല, അതിൻ്റെ കോൺട്രാക്ടർ കണ്ടിട്ടല്ല, അതിൻ്റെ സബ് കോൺട്രാക്ടർ കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അതിലൊരു ഹെൽപ്പറെ കണ്ടിട്ടല്ല നമ്മൾ ചേർന്നത്. നമ്മൾ ചേർന്നത് ഈ ഭവനം പൂർത്തിയാക്കാനാണ്. ഈ ഭവനം പണി എന്നിലൂടെ ഞാൻ ചെയ്ത് പൂർത്തിയാക്കേണ്ടത് അവിടെ പൂർത്തീകരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭവനം പണിയാൻ ചേർന്നത്. ഈ ഭവനത്തിൽ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തൻ്റെയും ലക്ഷ്യം, ഓരോ ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം. അച്ഛന്മാരെ കണ്ടിട്ടല്ല, മെത്രാമാരെ കണ്ടിട്ടല്ല, മാർപ്പാപ്പമാരെ കണ്ടിട്ടല്ല, ഓരോ വചന പ്രഘോഷനെയും കണ്ടിട്ടല്ല നമ്മൾ ഈ ഭവനം പണി പൂർത്തിയാക്കേണ്ടത്. പകരം നമ്മൾ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച സർവശക്തനായവനെ കണ്ടിട്ടായിരിക്കണം, അവൻ്റെ പിന്നാലെ അവൻ തുടങ്ങിവെച്ച ഈ ഭവനം പണി പൂർത്തിയാക്കുവാൻ ആ എഞ്ചിനീയറെ കണ്ടിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ ഇന്നോ ഇന്നലെയോ വന്നിട്ട് അവൻ എഴുതി വെച്ച, അവൻ ചേർത്ത് വെച്ച ഈ ഡ്രാഫ്റ്റ് തെറ്റാണെന്ന്, അവൻ എഴുതി വെച്ച ഈ തത്വസംഹിത തെറ്റാണെന്ന് പറഞ്ഞും, ഇന്നലെ വന്നവൻ അവൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് പൊടി വാരിയിട്ട് അന്ധകാരം നിറച്ച് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങളൊന്ന് ഹൃദയം തുറന്ന് ചിന്തിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ഇത് എഴുതി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ, അവൻ ഏൽപ്പിച്ച അവൻ്റെ സഹപ്രവർത്തകരിലൂടെ ഇത് നമ്മളെ എഴുതി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അനുസരിക്കാൻ പ്രാപ്തരാകേണ്ടത് ഇതാണ്. ഇതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അല്ലാതെ ഇന്നോ ഇന്നലെയോ വന്ന് കയറിയെന്ന് പറയുന്നതല്ല. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ തിരിച്ചറിയണം, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. നമ്മൾ അധ്വാനിക്കുന്നത് ആ ഭവനം അതിബൃഹത്തായ ലോകം മുഴുവൻ പടർന്ന് വ്യാപരിക്കേണ്ട സകല മനുഷ്യരുടെ സകല ജനപദങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥാനമുറപ്പിക്കേണ്ട പരിശുദ്ധ കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്ന ആ ബൃഹത്തായ ഭവനം പണിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ കഠിനമായി അധ്വാനിക്കേണ്ടത്. സ്വാർത്ഥത കടന്നു വരാം. ഈ ഭവനം പണിക്കിടയ്ക്ക് നമ്മുടെ സ്വാർത്ഥത നമ്മൾക്ക് ഒന്ന് ഒഴിവാക്കി നിർത്താം. പ്രിയമുള്ളവരെ, കഥ അവസാനിപ്പിക്കുകയാണ്. 2 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഈ കഥയ്ക്ക്. ഈ കഥയിലൂടെ പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയെക്കുറിച്ചുള്ളതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പിൽ, ഇമെയിലിൽ അയച്ചു തരിക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ആ നമ്പറിലേക്ക് നിങ്ങൾ ആരും വിളിക്കാൻ ശ്രമിക്കേണ്ട, വാട്സപ്പിൽ അയച്ചാൽ മതി. എത്ര വലിയ വേദനയാണെങ്കിലും ദുഃഖമാണെങ്കിലും ദുരിത കഷ്ടപ്പാടാണെങ്കിലും വോയിസ് മെസ്സേജായിട്ട് അയച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. 10 മിനിറ്റ് നീളുന്നതാണെങ്കിലും ശരി, കുഴപ്പമില്ല. അത് കേട്ടിട്ട് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനുള്ള ഉത്തരം ഞങ്ങൾ തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം പറയുന്നതനുസരിച്ച് നിങ്ങളോട് പ്രവർത്തിക്കാൻ ദൈവാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, യഹിയോർ മിനിസ്ട്രിക്ക് വേണ്ടിയും മിനിസ്റ്റർ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം ദൈവവചനം ലോകം മുഴുവൻ എത്തരുത് എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ദൈവത്തിൻ്റെ മക്കളെ തകർക്കാൻ വേണ്ടി പിശാച് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ ഇന്ന് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. പല വ്യക്തികളുടെ രൂപത്തിൽ, പല പ്രസ്ഥാനങ്ങളുടെ രൂപത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത്തരം തിന്മകളെല്ലാം ചേർത്ത് നിൽക്കുവാൻ നമ്മൾ ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ ആ വലിയ പ്രാർത്ഥനയിൽ ഒരൊറ്റ നെടുവീർപ്പാണെങ്കിലും മതി, യഹിയോർ മിനിസ്റ്റർ ദൈവമേ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒറ്റ വാക്കാണെങ്കിലും മതി, അത് ദൈവത്തിന് മുൻപിൽ നിങ്ങളുടെ പേരിൽ കുറിക്കപ്പെടും. അതിലൂടെ ദൈവം ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ആദോർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യീശോ മിശിഹ നമുക്ക് തരുന്ന വലിയ കൃപ അത് സ്വന്തമാക്കുവാനുള്ള ദൈവീക ഞാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.